ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് സ്പെഷ്യൽ മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെട്ര എന്ന മീനാണ്. ആദ്യം അത് നല്ലവണ്ണം വൃത്തിയാക്കിയെടുക്കണം. അതിനുശേഷം നമുക്കത് വരിഞ്ഞെടുക്കാം. നല്ലവണ്ണം മസാല പിടിക്കുന്നതിന് വേണ്ടിയാണ് മീൻ വരിഞ്ഞെടുക്കുന്നത്. മീൻ വരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം വൃത്തിയാക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ട മസാല കൂട്ടി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എട്ട് ചീരുള്ളി, അഞ്ച് വെളുത്തുള്ളി, പിന്നെ രണ്ട് മൂന്നാല് കറിവേപ്പിലയും, കുറച്ച് ചപ്പും, കാൽ ടീസ്പൂൺ കുരുമുളക്, കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും ഇട്ടതിന് ശേഷം നല്ലവണ്ണം മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഹാഫ് ലെമൺ ജ്യൂസ്, അതിനുശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നല്ലവണ്ണം മസാല യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വൺ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കാവുന്നതാണ്. മസാല നല്ലവണ്ണം യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ പൊരിക്കാനുള്ള മീനിലേക്ക് ഇത് നല്ലവണ്ണം യോജിപ്പിച്ച് കൊടുക്കണം. എല്ലായിടത്തും എത്തുന്നതിനായിരിക്കണം. കുറച്ച് വലിയ മീനായതുകൊണ്ട് ഉള്ളിലും എത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ്. മസാല നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ വരെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം മാത്രമേ പൊരിച്ചെടുക്കാവൂ. അപ്പോൾ നമ്മുടെ മസാലകൾ നല്ലവണ്ണം മീനിൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അരമണിക്കൂറിന് ശേഷം പൊരിച്ചെടുക്കാം. അപ്പോഴേക്കും മീൻ പൊള്ളിക്കുന്നതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അരച്ച് കൊടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, ഒരു പച്ചമുളക്, അതിനുശേഷം ഒരു 8-10 ചീരുള്ളി നടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇട്ടതിന് ശേഷം നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചപ്പിലയും കൂടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം അരക്കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് നല്ലവണ്ണം യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മീൻ പൊള്ളിക്കുന്നതിന് വേണ്ടിയുള്ള മസാല ഇവിടെ തയ്യാറായി. ഇനി നമുക്ക് മീൻ പൊരിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അരച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ചൂടാക്കാം. അതിനുശേഷം നമ്മുടെ മീൻ ഇവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗം നല്ലവണ്ണം പൊരിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല ചട്ടകം കൊണ്ട് മറിച്ചിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ മീൻ ഇവിടെ സൂപ്പറായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
പൊള്ളിക്കാൻ വേണ്ടി വായിൽ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പം നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു വായലക്കുള്ളിൽ മറ്റൊരു ചെറിയൊരു വായൽ വെച്ചതിന് ശേഷം ആദ്യം വായയിലയിലേക്ക് കുറച്ച് മസാല പരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം മീൻ വെക്കുക. മീൻ വെക്കുമ്പോൾ എപ്പോഴും പൊട്ടിപ്പോവാതിരിക്കാൻ നോക്കേണ്ടതാണ്. അതിനുശേഷം ബാക്കിയുള്ള മസാല പൊരിച്ച മീനിൻ്റെ മുകളിൽ പരത്തി വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ മീൻ പൊള്ളിക്കുന്നതിനുള്ള പണികളൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം വാഴയില നല്ലവണ്ണം ഇതുപോലെ കെട്ടാൻ ശ്രമിക്കണം. ഇനി നമുക്ക് മീൻ പൊള്ളിച്ചത് റെഡിയാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഈ പൊതി വെച്ച് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മീൻ പൊള്ളിച്ച റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.